നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതാണ് റോഡരികിലെ പുരയിടത്തിൽ വെച്ച് കച്ചവടം ചെയ്ത പാരിപ്പള്ളിയിലെ മേരി എന്ന വൃദ്ധസ്ത്രീയുടെ മത്സ്യം പോലീസ് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ച. കുറെ നാളുകളായി പോലീസ് തെരുവിൽ അഴിഞ്ഞാടുകയാണ്. ബാങ്കിൽ ക്യൂ നിൽക്കുന്നവരെയും പുല്ലരിയാൻ പറമ്പിൽ പോയവനെയും ചെറുകിട കച്ചവടം ചെയ്യുന്നവരെയും എന്നുവേണ്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അക്രമം കാട്ടി ഒരു കാരണവുമില്ലാതെ പിഴ ഈടാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇപ്പോഴിതാ മേരി ചേച്ചിയുടെ മീൻകൂട്ട തട്ടിത്തെറിപ്പിച്ച പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ചില പ്രാദേശിക മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തിയതാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത്. കേരളത്തിലെ ജനങ്ങളെല്ലാം കൺമുന്നിൽ കണ്ട കാഴ്ച ചില പ്രാദേശിക മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണത്രേ. സാധാരണക്കാരെ തള്ളിപ്പറഞ്ഞ് കേരള പോലീസിന്റെ തേർവാഴ്ചയെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ ചെറിയ ഉളുപ്പൊന്നും മതിയാവില്ല. ഈ പോലീസ് ക്രിമിനലുകൾ ഇതിനു മുൻപ് രണ്ട് തവണ തന്റെ കച്ചവടം വിലക്കിയിരുന്നുവെന്നും മേരി ചേച്ചി എന്ന സ്ത്രീ കണ്ണീരോടുകൂടി പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട പോലീസ്, ഈ കോവിഡ് മഹാമാരി കാരണം ജീവിതം തകർന്ന സാധാരണക്കാരെ സംരക്ഷിക്കേണ്ടവർ ഇവരാണ്. സാധാരണക്കാരുടെ ജീവിതത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ അഴിഞ്ഞാടുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട്ടിലെ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജനെ കണ്ടുപഠിക്കണം. ജനങ്ങൾ വ്യാപകമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് വിശദീകരിച്ച് സഹകരിക്കണമെന്ന് വൈകാരികമായി പത്രസമ്മേളനത്തിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചപ്പോൾ ഉടൻ ഒരു പത്രക്കാരന്റെ ചോദ്യം വന്നു, പുറത്തിറങ്ങുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടുകൂടെയെന്ന്. ഇതിന് മന്ത്രിയുടെ മറുപടി എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പുറത്തിറങ്ങുന്നവർ ക്രിമിനലുകളല്ല, മരുന്നിനും ഭക്ഷണത്തിനും ഉപജീവനത്തിനുമായി കഷ്ടപ്പെടുന്ന ദരിദ്ര ജനങ്ങളാണ്. പോലീസ് ധാർഷ്ട്യം അവർക്കെതിരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തീരെ നിവൃത്തിയില്ലാത്തടത്ത് മാത്രമേ പോലീസിനെ ഉപയോഗിക്കൂ. നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ്, പോലീസ് സ്റ്റേറ്റ് അല്ല. കോവിഡ് ഒരു ആരോഗ്യ പ്രശ്നമാണ്, ക്രമസമാധാന പ്രശ്നമല്ല. മനുഷ്യരിൽ വിശ്വാസമുണ്ട്, അവരുടെ മേൽ കുതിര കയറാൻ പോലീസിനെ അനുവദിക്കില്ല എന്ന്. നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മന്ത്രിയുടെ വാക്കുകളാണ് ഈ പറഞ്ഞത്. ജനങ്ങളെ സംരക്ഷിക്കാൻ എത്രമാത്രം ബാധ്യസ്ഥരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് അയച്ച മന്ത്രിമാരെന്ന് ഈ വാക്കുകൾ നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളതും പോലീസിന്റെ ഈ തേർവാഴ്ച അവസാനിപ്പിക്കണം. പച്ചക്കള്ളം പറഞ്ഞ് ന്യായീകരിക്കാതെ കുറ്റം ചെയ്ത പോലീസിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ ജീവിതമൊന്ന് കരകയറ്റാൻ കഷ്ടപ്പെടുന്ന പാവം ജനങ്ങളെ ഇനിയും ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് സർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.